പ്രേക്ഷകർക്ക് സ്വാഗതം. കടംകഥ. വിനയ് ഫോർട്ടും ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കടം കഥ. കടം കയറി ബുദ്ധിമുട്ടുന്ന രണ്ട് ചെറുപ്പക്കാർ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നു. പിന്നീട് അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രധാന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ഒരു പക്ഷേ ഇത്തരത്തിലൊരു സബ്ജക്റ്റ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാള സിനിമയിൽ വീണ്ടും ചലച്ചിത്രമാകുന്നത്. നവാഗതനായ സെന്തിൽ രാജൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വീണ നന്ദകുമാറും ശൃന്ദയുമാണ് നായികമാർ. വർണ്ണത്തിൽ ആശങ്ക. തൃശൂർ ഗോപാൽജി എന്ന നാടക പ്രവർത്തകന്റേതാണ് വർണ്ണത്തിൽ ആശങ്കയുടെ രചന. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരത്. കുഞ്ചാക്കോ ബോബൻ കൗട്ട ശിവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം തൃശൂർ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഫർഹാൻ ഫാസിൽ നായകനായി എത്തിയ ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചിത്രം മികച്ച റിവ്യൂകളോടെ തിയേറ്ററുകളിൽ മുന്നേറുന്നു. ഒരു പീരീഡ് ലവ് സ്റ്റോറി, അതായത് 1980സിലെ ഒരു ലവ് സ്റ്റോറി പറയുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് സന അൽത്തഫാണ്. മലയാളത്തിലെ എവർഗ്രീൻ താരജോഡികളായ മധുവും ഷീലയും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. നവൽ എന്ന ജുവൽ. വലിയൊരിടവേളയ്ക്ക് ശേഷം ശ്വേത മേനൻ നായികയായി എത്തുന്ന ചിത്രമാണ് നവൽ എന്ന ജുവൽ. രഞ്ജിത് ലാൽ ദാമോദരൻ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. ശ്രേയാഘോഷൽ ആലപിച്ച നീലാമ്പൽ നിലാവോട് എന്ന ഗാനം ഇതിനോടകം തന്നെ പോപ്പുലറായി കഴിഞ്ഞു. സർവോപരി പാലക്കാട്. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് സർവോപരി പാലക്കാട്. റൂബിക്സ് മൂവീസിന്റെ ബാനറിൽ അഡ്വക്കേറ്റ് ജോസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സമീപകാലത്തെ വിവാദമായതും കൗതുകരമായതുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിലെ നായിക അപർണ ബാലമുരളിയാണ്. തിയേറ്റർ ആർട്ടിസ്റ്റ് ആയ അനുപമ എന്ന കഥാപാത്രത്തെയാണ് അപർണ ബാലമുരളി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും അടുത്തയാഴ്ച സിനിമാ ഡയറിയിലൂടെ.